നമസ്കാരം ഞാൻ ബൈജുവൻ നായർ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം റോഡിലൂടെ മഹീന്ദ്രയുടെ വലിയ വാഹനമായ എക് യു വി സെവൻ ഡബിളോ ഓടിപ്പോകുമ്പോൾ ഈ വാഹനം എന്തെങ്കിലും എനിക്ക് വാങ്ങിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് പലരും ആഗ്രഹിച്ചിട്ടുണ്ടാവും എന്താണ് അങ്ങനെ ആഗ്രഹിക്കാൻ കാരണം എന്ന് വെച്ചാൽ വലിയ വിലയാണ് എക്സ് യു വി സെവൻ ഡബിളോക്ക് എന്ന് നമുക്കറിയാം അതുകൊണ്ട് തന്നെ പലർക്കും ആക്സസബിൾ ആയിട്ടുള്ളൊരു വാഹനമല്ല എന്നാണ് കരുതപ്പെട്ടിരുന്നത് എന്നാൽ കാര്യങ്ങൾ അങ്ങനെയല്ല മഹീന്ദ്ര എക്സ് യു വി സെവൻ ഡബ്ളോയുടെ എൻട്രി ലെവൽ മോഡൽ പതി ലക്ഷം രൂപയ്ക്ക് ഇനി മുതൽ ലഭ്യമാണ് എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും വലിയ വിശേഷം അങ്ങനെയുള്ള ഒരു എൻട്രി ലെവൽ മോഡലാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ഇത് ഡീസൽ വേരിയൻ്റാണ് ഡീസൽ വേരിയൻറ്റ് പതിനാലര ലക്ഷം രൂപയിലാണ് വില ആരംഭിക്കുന്നത് എന്നാൽ പെട്രോൾ നിങ്ങൾക്ക് പതിനാല് ലക്ഷം രൂപ രക്ഷരം വിലയ്ക്ക് ലഭിക്കുമെന്നുള്ളത് അമ്പരപ്പിക്കുന്ന കാര്യമാണ് അപ്പോൾ എന്താണ് വലിയ വില കൊടുത്ത് നമ്മൾ വാങ്ങിച്ചു കൊണ്ടിരിക്കുന്ന എക്സ് യു വി സെവൻ ഡബിളോടെ ടോപ്പ് എൻ്റ് വേരിയൻറ്റുകളിൽ നിന്നും വ്യത്യാസം ഈ ഒരു എൻട്രി ലെവൽ വേരിയൻ്റ് എന്തൊക്കെയാണ് മിസ്സായിട്ടുള്ളത് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാവർക്കും വൈജുവാൻ നായർ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എക്സ് യു വി സെവൻ ഡബിളോടെ ഏറ്റവും പുതിയ വിശേഷങ്ങളെ കടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ ഈ പലരും നമ്മൾ ചോദിക്കാറുണ്ട് അല്ലെങ്കിൽ കമൻറ്റ് ചെയ്യാറുണ്ട് ചേട്ടാ എന്തിനാണ് ചേട്ടാ ഈ ചെളി പിടിച്ച പറമ്പിൽ കൊണ്ടുപോയിട്ട് നിങ്ങൾ വാഹനം ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിൻ്റെ വീഡിയോ എടുക്കുന്നത് കുറച്ചുകൂടി നല്ല സ്ഥലം കണ്ടുപിടിച്ചുകൂടെ എന്നുള്ള കാര്യം ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന എറണാകുളം സ്വദേശികൾ ആരും തന്നെ ആ ചോദ്യം ചോദിക്കുമെന്ന് തോന്നുന്നില്ല കാരണം എറണാകുളത്ത് ഒരു വാഹനം കൊണ്ടുവന്ന് നിർത്തി ടെസ്റ്റ്രൈവ് ചെയ്യാനോ അല്ലെങ്കിൽ ഷൂട്ട് ചെയ്യാനോ പറ്റിയ സ്ഥലങ്ങളില്ല എന്നുള്ളതാണ് സത്യം ആ കാര്യം ഞങ്ങളുടെ കോട്ടയമൊക്കെ വളരെ സമ്പന്നമായ ഒരു സ്ഥലമാണെന്നാണ് പറയേണ്ടത് എറണാകുളത്ത് എവിടെയും തിരക്കാണ് ഒരു സ്ഥലമില്ല കൊണ്ടുവന്ന് നിർത്തി അങ്ങനെ ഒന്ന് ഷൂട്ട് ചെയ്യാൻ അതുകൊണ്ടാണ് നമ്മളിപ്പോൾ കുറച്ച് ചെളിയൊക്കെ പിടിച്ചാണെങ്കിലും കാര്യം നടന്നാൽ മതിയല്ലോ എന്നുള്ള മട്ടിൽ ഈ പറമ്പിൽ കൊണ്ടുവന്നിട്ടിരിക്കുന്നത് ഈ പറമ്പും ഏറെ താമസിയാതെ അപ്രത്യക്ഷമാകും എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കുക കാരണം ഇതൊരു പറമ്പല്ല ഇതൊരു റോഡാണ് ഒരു റോഡ് വെട്ടി വരുന്നതിൻ്റെ ഭാഗമാണ് ഈ പറമ്പ് ആ റോഡിൻ്റെ ബാക്കി ഭാഗമാണ് നമ്മൾ അവിടെ കാണുന്നത് ഇത് സീപ്പോർട്ട് എയർപോർട്ട് റോഡിൻ്റെ തീരാത്ത ഒരു സ്ട്രെച്ച് ആണെന്നാണ് പറയുന്നത് പക്ഷേ ഇതിനായിട്ട് ഇരുപത്തി മൂന്ന് കോടി എന്ന് ഇപ്പോൾ അനുഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇതിൻ്റെ അറ്റത്ത് രണ്ടറ്റത്തുള്ള റോഡുകൾ തീർന്നു കഴിഞ്ഞാൽ ഈ സ്ഥലവും ഇല്ലാതാകും അതോടുകൂടി എന്താകും അവസ്ഥ എന്നുള്ള കാര്യം അറിയില്ല അപ്പോഴത്തേക്കും കോട്ടയത്തേക്ക് താമസം മാറ്റി കോട്ടയത്തെ എവിടെയെങ്കിലും ഷൂട്ട് ചെയ്യേണ്ടി വരുമെന്നാണ് തോന്നുന്നത് എന്നാലും ഞാൻ പറഞ്ഞതേയുള്ളൂ അപ്പോൾ ചെളിയൊക്കെ മറന്നതൊക്കെ നമുക്ക് കാര്യ കാര്യമാണല്ലോ മനസ്സിലാക്കേണ്ടത് അപ്പോൾ നമുക്ക് കാര്യത്തിൽ അടക്കാം അപ്പോൾ എക്സ് യു വി സെവൻ ഡബിളോ മൂന്ന് വർഷം മുമ്പ് ഇന്ത്യയിൽ വലിയ വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ട് വന്ന വാഹനമാണ് എന്താണ് വിപ്ലവം എന്ന് ചോദിക്കുകയാണെങ്കിൽ ഒരു ഇന്ത്യൻ വാഹന നിർമ്മാതാവിന് നിർമി നിർമ്മിക്കാവുന്നതിലെ ഏറ്റവും മികച്ച ഒരു വാഹനം വാഹനമെന്നാണ് പറയേണ്ടത് അത്രയധികം ഫീച്ചേഴ്സ് അതായിരുന്നു ഈ വാഹനത്തിൻ്റെ പ്രത്യേകത എക്സ് യു വി ഫൈവ് ഡബ്ളോ എന്ന വാഹനത്തിൻ്റെ ഒരു സക്സസറായിട്ടാണ് ഈ ഒരു വാഹനം വന്നത് എന്തായിരുന്നു വലിയ മാറ്റം എന്ന് ചോദിച്ചാൽ വലിപ്പം കൂടി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട മാറ്റം പറയാവുന്നത് പിന്നെ ഞാൻ ഈ പറഞ്ഞാൽ ഫീച്ചേഴ്സിൻ്റെ പെരുമഴ അതിൽ അഡാസ് ഫീച്ചേഴ്സ് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും വന്നു അങ്ങനെ ഈ വാഹനം വമ്പൻ ഹിറ്റ് ഹിറ്റാവുകയും ചെയ്തു ഏതാണ്ട് മൂന്ന് വർഷം പൂർത്തിയാകുമ്പോൾ രണ്ടര ലക്ഷത്തോളം എക്സ് യു വി സെവൻ ഡെപ്ലോയ്മെൻറ്റാണ് ഇപ്പോൾ വിറ്റ് കഴിഞ്ഞിരിക്കുന്നത് അതായത് പ്രതിമാസം ആറായിരം ആറായിരത്തഞ്ഞൂറ് യൂണിറ്റുകൾക്ക് വിൽക്കുന്ന അത്രയും ഗംഭീരമായ വിൽപ്പനയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എക്സ് വി ഫൈവ് ഡബിളോന്ന് മോശമല്ലാത്ത വാഹനമായിരുന്നു അതിൻ്റെ പ്ലാറ്റ്ഫോമിൽ ചില മാറ്റങ്ങൾ വരുത്തിയാണ് ഈ ഒരു പ്ലാറ്റ്ഫോം നിർമ്മിച്ചത് എന്ന് തന്നെയല്ല ഈ പ്ലാറ്റ്ഫോമാണ് ഇനി മഹീന്ദ്രയുടെ മുന്നോട്ടുള്ള കാലത്ത് ഒരു നാലഞ്ച് വർഷത്തേക്കുള്ള എല്ലാ വാഹനങ്ങളുടെയും പ്ലാറ്റ്ഫോമായിട്ട് അറിയപ്പെടാൻ പോകുന്നത് ഇതിൽ ഇലക്ട്രിക് വാഹനങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ വാഹനങ്ങളും നിർമ്മിക്കാവുന്ന അത്രയും ഗംഭീരമായ പ്ലാറ്റ്ഫോമാണ് അപ്പോൾ ഏറ്റവും വലിയ രസകരമായ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഈ വാഹനത്തിൻ്റെ ടോപ്പെൻ്റ് മോഡലിൻ്റെ എക്ഷുപം വില ഏതാണ്ട് ഇരുപത്തിയേഴ് ലക്ഷം രൂപയാണെന്നുള്ളതാണ് പക്ഷേ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന വാഹനത്തിന് പതിനാല് ലക്ഷം രൂപ വിലയുള്ളൂ അപ്പോൾ പതിനാല് ലക്ഷം രൂപ തൊട്ട് ഇരുപത്തിയേഴ് ലക്ഷം രൂപ വരെയുള്ള വളരെ വിപുലമായ ഒരു പ്രൈസ് റേഞ്ചാണ് മഹീന്ദ്ര എക്സ് വി സെവൻ ഡബ്ളോയ്ക്ക് കൊടുത്തിരിക്കുന്നത് അതായത് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ ഇഷ്ടം പല ഓപ്ഷൻസാണ് വന്നിരിക്കുന്നത് എങ്കിൽ പോലും എനിക്ക് തോന്നുന്നില്ല വാഹന ചരിത്രത്തിൽ പോലും ഒരു വാഹനത്തിൻ്റെ നേരെ ഇരട്ടി വിലയ്ക്ക് ടോപ്പൻ്റെ മോഡൽ വിറ്റുകൊണ്ടിരിക്കുന്നത് അതൊരു സംഭവം തന്നെയാണ് എന്തായാലും അത്തരത്തിലുള്ളൊരു സംഭവം ആണ് ഈ കിടക്കുന്ന വാഹനം എന്നാണ് പറയേണ്ടത് അപ്പോൾ ഈ ഒരു ഫൈവ് ഡബ്ളോ സെവൻ ഡബ്ലോ ആയപ്പോൾ സംഭവിച്ചു പ്രധാനമായിട്ടും ഹൺഡ്രഡ് മില്ലിമീറ്ററോളം നീളം കൂടിയെന്നുള്ള കാര്യമാണ് പിന്നെ അമ്പത് ആണ് വീൽ ബേസ് കൂടിയത് പക്ഷേ ഞാൻ പറഞ്ഞില്ല അതൊന്നും അല്ല ഈ വാഹനത്തെ ശ്രദ്ധേയമാക്കിയത് അത് ഇതിൻ്റെ ഫീച്ചേഴ്സിൻ്റെ ആധിക്കമാണ് അപ്പോൾ ഈ വാഹനത്തിൽ എന്താണ് ഫീച്ചേഴ്സ് കുറേ നഷ്ടമായെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും കുറേ ഫീച്ചേഴ്സ് നഷ്ടമായി ഇപ്പോഴത്തെ ഏറ്റവും പുതിയ കാലഘട്ടത്തിൽ ഈ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് സോഫ്റ്റ്വെയറിൻ്റെ വിലയാണെന്ന് തോന്നുന്നു കൂടുതലും വാഹന കമ്പനികൾ ഈടാക്കുന്നത് കാരണം അത്രയധികം ഇൻഫർട്ടൈൻമെൻറ്റ് സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ട ഫീച്ചേഴ്സും മറ്റും വരുമ്പോൾ സോഫ്റ്റ്വെയറിൻ്റെ വില കൂടുന്നു അങ്ങനെയാണ് അധികവും വില കൂടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ വാഹനത്തിൽ ബേസിക് ആയിട്ടുള്ള സിസ്റ്റമൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് അത്തരത്തിലാണ് വില കുറേ കട്ടിയത് പിന്നെ മറ്റു കാര്യങ്ങളിലേക്ക് പോകുകയാണെങ്കിൽ പ്രധാനമായിട്ടും രൂപത്തിലൊന്നും ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല നിങ്ങൾ കാണുന്ന പോലെ ഗ്രില്ലായാലും ബാക്കി കാര്യങ്ങളെല്ലാം ഒരുപോലെ തന്നെ പക്ഷെ പെട്ടെന്ന് മനസ്സിലാകാതെ പോകുന്ന മാറ്റം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഹെഡ് എന്ന് പറയുന്നത് ഇതിൽ എൽ ഇ ഡി ഹെഡ് ലാംപ് അല്ല കൊടുത്തിരിക്കുന്നതെന്നുള്ളതാണ് അത് ഹാലിജൻ ഹെഡ് ലാംപാണ് കൊടുത്തിരിക്കുന്നത് ഈ ഒരു എൻട്രി ലെവൽ മോഡലിൽ അതുപോലെ ഏറ്റവും ഗംഭീരമായിട്ട് നമുക്ക് പറയാവുന്നത് സെവൻ ഡബ്ലോയുടെ ഈ ഒരു ഡേറ്റ റണ്ണിങ് ലാമ്പാണ് ഇത് പക്ഷേ ഈ കാണുന്നത് വെറും ഒരു വര മാത്രമായി കണക്കാക്കിയാൽ മതി ഡേറ്റ റണ്ണിങ് ലാംപ് ഈ വാഹനത്തിന് ഇല്ല മറ്റൊരു കാര്യമുള്ളത് ഫോഗ് ലാം കൊടുത്തിട്ടില്ല എന്നുള്ള കാര്യമാണ് പക്ഷേ ഫോഗ് ലാമ്പ് നിങ്ങൾക്ക് വേണമെങ്കിൽ ആഫ്റ്റർ മാർക്കറ്റ് വാങ്ങിച്ച് ഫിറ്റ് ചെയ്യാം അതിനുള്ള സ്ലോട്ട് കൊടുത്തിട്ടുണ്ട് പക്ഷേ ഫോഗ് ലാംപ് കൊടുത്തിട്ടില്ല ഇതിപ്പോൾ ഹാലിതിൻ്റെ ഹെഡ് ലാംപ് ആണെങ്കിൽ പോലും ഇതിന് ഫോളോ മീ ഹോം എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ആ ഒരു ഫീച്ചർ കൊടുത്തിട്ടുണ്ട് അതായത് നിങ്ങൾ വാഹനം നിർത്തി രാത്രിയിലൊക്കെ നടന്നു പോയാലും കുറച്ചു നിങ്ങളെ ഫോളോ ചെയ്യുന്ന രീതിയിൽ ഇത് കത്തി നിൽക്കും എന്നുള്ളതാണ് ആ കാര്യം അത് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ തീരെ മോശം ഹെഡ്ലാം എന്ന് പറയാനാവില്ല ഹാലതിനൊട്ടും മോശവും അല്ല പിന്നെ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഈ ബ്രഷ്ഡ് അലൂമിനിയത്തിന് പകരം കോം ഫിനിഷാണ് ടോപ്പിൻ്റെ മോഡലിൽ വരുന്നത് ഇവിടെ ഈ ഒരു ഭംഗിയുള്ള ഈ ഒരു ബ്രഷ്ഡ് അലൂമിനിയം ഫിനിഷ് കൊടുത്തിരിക്കുന്നു എനിക്ക് തോന്നുന്നു ഇതാണ് കുറച്ചുകൂടെ ഭംഗിയെന്നുള്ളതാണ് കോമിൻ്റെ ആ ഒരു എന്തിങ്ങനെ എടുത്തു നിൽക്കുന്ന ഒരു രീതി ഇതിനില്ല കുറച്ചൊരു സോഫ്റ്റ് ആണ് ഇദ്ദേഹം നടുവിൽ കൊടുത്തിരിക്കുന്നത് മഹീന്ദ്രയുടെ ട്വിൻ പീക്ക് എന്ന് പറയുന്ന ഏറ്റവും പുതിയ ലോഗോയാണ് എക്സ് വി സെവൻ ഡബിളോയിലാണ് ഈ ഒരു ലോഗോ ആദ്യമായിട്ട് പ്രത്യക്ഷപ്പെട്ടത് അത് നമുക്ക് ഇവിടെ കാണാം താഴേക്ക് വരുമ്പോൾ ഇവിടെ വലിയൊരു എയർ ഡാം കാണാം അതുപോലെ ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ഒരു അടച്ചു വെച്ചിരിക്കുന്ന ഭാഗം എന്ന് പറഞ്ഞതിൻ്റെ അഡാസ് ഫീച്ചേഴ്സിൻ്റെ സെൻസേഴ്സും ക്യാമറയൊക്കെ വരുന്ന ഭാഗമാണ് ഇതിൽ അഡാസ് ഫീച്ചേഴ്സ് ഇല്ലാത്തതുകൊണ്ട് ആ ഭാഗം വേക്കൻ്റായിട്ട് അങ്ങനെ നിൽക്കുന്നു എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ടോപ്പൻ്റെ മോഡലിൽ ഈ ഭാഗത്ത് ഒരു സ്റ്റീൽ ഫിനിഷ് ഉള്ള ഭാഗമുണ്ട് ഇതിൽ പക്ഷേ അങ്ങനെ കൊടുത്തിട്ടില്ല ഫുൾ ബ്ലാക്ക് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത് മറ്റ് മാറ്റങ്ങളൊന്നും തന്നെ ഇല്ല നമ്മൾ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന ഇരുപത്താറ് ലക്ഷം രൂപയുടെ ടോപ്പൻ്റെ മോഡലിൻ്റെ അതേ കാര്യങ്ങളൊക്കെ തന്നെയാണ് മറ്റു കാര്യങ്ങളെല്ലാം തന്നെ അത് വളരെ ഉയർന്നു നിൽക്കുന്ന ബോണറ്റും അതിൽ വളരെ കനത്ത പവർ ബൾജുകളൊക്കെ കൊടുത്തിട്ടുണ്ട് തീർച്ചയായിട്ടും ആര് കണ്ടാലും നോക്കുന്ന അത്രയും ഗാംഭീര്യമുള്ള രൂപമാണ് ഈ വാഹനത്തിന് അത് അതേപടി നിലനിർത്തിയിട്ടുണ്ട് ഇനി വശക്കാഴ്ചയിലേക്ക് വരുമ്പോൾ ചെളി ചെളിയായതുകൊണ്ട് സൂക്ഷിച്ചു നടന്നോ ശ്യാമേ വശക്കാഴ്ചയിൽ പ്രധാനമായിട്ടും നഷ്ടമായിരിക്കുന്നതെന്ന് പറയുന്നത് മനോഹരമായ ആ അലോയ് വീലാണ് അലോയ് വീലിന് പകരം ഇത് സാധാരണ സ്റ്റീൽ വീലാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇത് സെവൻറ്റീൻ ഇഞ്ച് ടയേഴ്സാണ് എന്നാൽ ഇതിൻ്റെ ടോപ്പിൻ്റെ മുകളിലേക്ക് നമ്മൾ എയ്റ്റീൻ ആകും ഇത് സെവൻറ്റീൻ ഇഞ്ചാണ് ആ ഒരു വ്യത്യാസമാണ് പ്രധാനമായിട്ടും പറയുന്നത് തീർച്ചയായിട്ടും വീൽ എന്നൊക്കെ പറയുന്നത് എപ്പോൾ വേണമെങ്കിലും വാങ്ങിച്ചിട്ടാവുന്നതുകൊണ്ട് അതൊരു പ്രശ്നമാക്കേണ്ട കാര്യമില്ല എന്തായാലും ഇവിടെ വലിയ ക്ലാഡിങ്ത് വീലാർസിൻ്റെ മുകളിലേക്ക് നീളുന്നു അതുപോലെ തന്നെ വളരെ കരുത്തുറ്റ ബോഡി ലൈനുകളൊക്കെയാണ് അതാണ് ഈ വാഹനത്തിന് മൊത്തത്തിലുള്ള റോഡ് പ്രസൻസിന് കാരണം എന്ന് പറയാം അതൊക്കെ അതെവിടെ നിലനിർത്തിയിരിക്കുന്നു സൈഡ് വ്യൂ മിറേസിന് ബ്ലാക്ക് ഫിനിഷ് ആണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ എ ബി സി പില്ലറെല്ലാം ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നു മറ്റൊരു എന്ന് പറയുന്നത് ഈ ഫ്ലഷ് ടൈപ്പ് ഡോർ ഹാൻഡിൽ ഉപേക്ഷിച്ചിട്ടില്ല ഈ ഒരു എൻട്രി ലെവൽ മോഡലിൽ വന്നാണ് നമ്മളതിൽ നിന്ന് പ്രെസ്സ് ചെയ്ത് ഇങ്ങനെ തുറക്കാവുന്ന ഈ ഒരു ഫ്ലഷ് ടൈപ്പ് ഡോർ ഹാൻഡിൽ അതെവിടെ നിലനിർത്തിയിരിക്കുന്നു അതൊക്കെ ഈ ഒരു വിലയ്ക്ക് വരുന്ന മറ്റൊരു വാഹനത്തിലും ഇല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക പതി നാല് ലക്ഷം രൂപയുടെ ഈ വാഹനത്തിൽ അതെല്ലാം ഉണ്ട് വലിയ ഗ്ലാസ് ഏരിയയാണ് നമ്മൾ കാണുന്നത് അതൊക്കെ ടോപ്പിൻ്റെ മോഡൽ നമ്മൾ കണ്ടത് തന്നെയാണ് അതുപോലെ തന്നെ ഇതൊരു സെവൻ സീറ്റർ വാഹനമാണ് അതുകൊണ്ട് തന്നെ പിൻഭാഗത്ത് വലിയ ഗ്ലാസ് ഏരിയ തീർച്ചയായിട്ടും ഗുണം ചെയ്യും ഇവിടെ എല്ലാം ബ്ലാക്ക് ഫിനിഷും കൊടുത്തിട്ടുണ്ട് എനിക്ക് എക്സ് യു വി സെവൻ ഡബിളോടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഭാഗം എന്ന് പറയുന്നത് ഈ ഒരു പിൻഭാഗത്തെ ഈ തള്ളി നിൽക്കുന്ന ഈ സൈഡ് പ്രൊഫൈലിൽ കാണുന്ന ഈ ഒരു ഭാഗമാണ് വളരെ വലിയ വിശാലമായ ടെയിൽ ലാമ്പാണ് കൊടുത്തിരിക്കുന്നത് ഇത് പക്ഷേ എൽ ഇ ഡി ടെയിൽ ലാമ്പ് തന്നെയാണ് അത് ഉപേക്ഷിച്ചിട്ടില്ല ഇവിടെ വന്നിരിക്കുന്ന ഒരു മാറ്റം എന്ന് പറയുന്നത് സാധാ മട്ടിലുള്ള ടേൺ ഇൻഡിക്കേറ്ററാണ് സീക്വൻഷ്യൽ ടൈപ്പ് അല്ല എന്നുള്ളതാണ് ഇത് ടോപ്പനിലേക്ക് പോകുമ്പോൾ അങ്ങനെയായിരുന്നെങ്കിൽ ഇതിൽ അങ്ങനെ അല്ല കൊടുത്തിരിക്കുന്നത് പക്ഷേ ടെയിൽ ലാമ്പിൻ്റെ രൂപത്തിനും അങ്ങനെയൊന്നും യാതൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല എക്സ് യു വി സെവൻ ഡബിൾ എന്നുള്ള ബാഡ്ജിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇത് എം എക്സ് എന്നാണ് ഈ ഒരു എൻട്രി ലെവൽ മോഡലിൻ്റെ വേരിയൻറ്റിൻ്റെ വില അതൊന്നും ഇവിടെ ഒന്നും കൊടുത്തിട്ടില്ല അതായത് നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഓടിച്ചുകൊണ്ടിരിക്കുന്നത് ഏറ്റവും ടോപ്പെൻ്റെ മോഡലാണോ അതുപോലെ എൻട്രി ലെവൽ മോഡലാണോ ഒന്നും മനസ്സിലാകാത്ത രീതിയിലാണ് ബാക്കി ബാഡ്ജിങ് എല്ലാം കൊടുത്തിരിക്കുന്നത് ഇവിടെ നമ്മൾ കാണുന്നത് ഈ ഒരു ടിൻ പീക്ക് ലോഗോ തന്നെയാണ് ഈ ഭാഗത്തൊക്കെ ആയിട്ട് ക്യാമറകളൊക്കെ ടോപ്പ് എൻ്റെ മോഡലുണ്ടെങ്കിൽ ഇതിൽ പക്ഷേ റിവേഴ്സ് സെൻസർ കൊടുത്തിട്ടുണ്ട് റിവേഴ്സ് ക്യാമറ ഇല്ലെങ്കിലും റിവേഴ്സ് സെൻസർ കൊടുത്തിട്ടുണ്ട് തീർച്ചയായിട്ടും അതും ഗുണമുള്ള കാര്യം തന്നെയാണ് അതുപോലെ താഴെയായിട്ട് ബ്ലാക്ക് ഫിനിഷ് ഉള്ള ഈ ഒരു ഭാഗമാണ് കാണുന്നത് ലോവർ ഭാഗമാണ് കാണുന്നത് പിന്നെ മേൽഭാഗത്ത് ഉണ്ട് അതുപോലെ തന്നെ ഒരു ഇൻറ്റഗ്രേറ്റഡ് സ്പോയിലറും അതിൽ സ്റ്റോപ്പ് ലാമ്പും കൊടുത്തിട്ടുണ്ട് ഇവിടെ റിയർ ഡിഫോഗോ അല്ലെങ്കിൽ വൈപ്പറോ ഒന്നും കൊടുത്തിട്ടില്ല അതുമൊക്കെ ടോപ്പിൻ്റെ മോഡലുണ്ട് അതൊന്നും ഇവിടെ കൊടുത്തിട്ടില്ല അതിൻ്റെയൊക്കെ മെക്കാനിസം വരുന്ന ഭാഗത്താണ് ഈ ബ്ലാക്ക് ഫിനിഷ് ഒക്കെ ഇവിടെ അതൊന്നും ഉൾഭാഗത്തൊന്നും കൊടുത്തിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ ഇനി നമുക്ക് ഇതൊന്ന് തുറന്ന് നോക്കുകയാണെങ്കിൽ സെവൻ സീറ്റർ ആയതുകൊണ്ട് തന്നെ ഇത്രയൊക്കെ സ്പേസേ ഉള്ളൂ ഇവിടെ ലഗേജ് സ്പേസ് ആയിട്ട് പറയാവുന്നത് അതായത് ഇരുന്നൂറ് ലിറ്റർ മാത്രമാണ് ഇവിടെ ഇപ്പോൾ ലഗേജ് സ്പേസ് നമ്മൾ കാണുന്നത് പക്ഷേ ഇതെല്ലാം നമുക്ക് ഫോൾഡ് ചെയ്യാന്നുള്ളതുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ ലഗേജ് സ്പേസ് ഇവിടെ കണ്ടെത്താം അതുപോലെ തന്നെ സിക്സ്റ്റി ഫോർട്ടി ആയിട്ട് നമുക്ക് രണ്ടാം തര സീറ്റും മടക്കാം അതുകൊണ്ട് തന്നെ ഇഷ്ടം പോലെ സാധനങ്ങൾ കയറ്റും ആയിരത്തി ഇരുന്നൂറ് ലിറ്ററിലധികം കിട്ടും നിങ്ങൾക്ക് ഈ രണ്ട് സീറ്റുകളും ഫോൾ ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ന് പറയുമ്പോൾ ഏഴ് പേര് ഇരുന്ന് കഴിയുമ്പോൾ ഇരുന്നൂറ് ലിറ്റർ ഉള്ള ബൂട്ട് സ്പേസ് സ്പേസെങ്കിൽ പോലും പിൻഭാഗത്തൊന്നും ആളില്ലെങ്കിൽ ധാരാളം ബൂട്ട് സ്പേസ് നിങ്ങൾക്ക് കണ്ടെത്താമെന്നാണ് പറയേണ്ടത് അപ്പോൾ അത്തരം കാര്യങ്ങളൊന്നും ഈ ഒരു എൻട്രി ലെവൽ മോഡലിലും യാതൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല നിങ്ങൾക്ക് ടോപ്പ് എൻ്റെ മോഡലിൽ കിട്ടുന്ന അത്രയും ലഗേജ് സ്പേസ് കമ്പനി തരുന്നുണ്ട് അപ്പോൾ ബേസിക് രൂപത്തിൽ മാറ്റമില്ല തന്നെയുമല്ല എനിക്ക് തോന്നുന്നത് ഇതിൽ ചില കാര്യങ്ങൾ ഒഴിവാക്കി കഴിഞ്ഞപ്പോൾ ഈ വാഹനം കുറച്ചൊരു വലുപ്പമുള്ളതായിട്ട് തോന്നുന്നു എന്നുള്ളതാണ് ഈ ഒരു എൻട്രി ലെവൽ മോഡൽ കുറച്ചൊരു തോന്നുന്നു എന്നാണ് തോന്നുന്നത് എന്തായാലും ഇത്രയും വലിയൊരു വാഹനം സെവൻ സീറ്റർ വാഹനം മോശമല്ലാത്ത ബിൽ ക്വാളിറ്റി ഉള്ളൊരു വാഹനം നിങ്ങൾക്ക് പതിനാല് ലക്ഷം രൂപ എക്ഷേക്ക് കിട്ടുന്നു എന്ന് പറയുന്നത് മോശം കാര്യമല്ല അപ്പോൾ വളരെ വലിയൊരു സെവൻ സീറ്റർ റെസീവി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നല്ല ബിൽ ക്വാളിറ്റി ഉള്ള മഹീന്ദ്ര പോലുള്ള ഒരു വാഹന നിർമ്മാതാവിൻ്റെ ഒരു വാഹനം വേണമെങ്കിൽ വാങ്ങിക്കാൻ പറ്റുമെന്നുള്ളതാണ് ഈ ഒരു മോഡലിൻ്റെ പ്രത്യേകത പക്ഷേ ഞാനിപ്പോൾ ഈ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഡീസൽ ആയതുകൊണ്ട് തന്നെ ഇതിന് അമ്പതിനായിരം രൂപ കൂടുതലുണ്ട് പക്ഷേ പെട്രോൾ മാനുവൽ വേരിയൻറ്റ് നിങ്ങൾക്ക് പതിനാല് ലക്ഷം രൂപയ്ക്ക് ലഭ്യമാണ് ഇനി എന്തൊക്കെയാണ് ഉത്ഭാഗത്ത് മിസ്സായിരിക്കുന്നത് നോക്കാം തീർച്ചയായിട്ടും കുറേ മിസ്സിങ്സ് ഉണ്ട് അതെന്തൊക്കെയാണെന്നൊന്ന് പരിശോധിക്കാം ുന്നത് മഹീന്ദ്ര എക്സ് യു വി സെവൻഡോടെ എൻട്രി ലെവൽ മോഡലാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ എന്ന് എന്നെനിക്കറിയില്ല കാരണം പ്രീമിയംനെസ്സിന് യാതൊരു കുറവുമില്ല ഈ ഒരു പതിനാല് പതിനാലര ലക്ഷം രൂപയുടെ മോഡലിന് പോലും എന്നുള്ളതാണ് ഞെട്ടിക്കുന്ന വസ്തുത തീർച്ചയായിട്ടും നമ്മൾ ക്ലോസ് ആയിട്ട് നോക്കുമ്പോൾ പല കാര്യങ്ങളും മിസ്സിംഗ് ആണെന്ന് നമുക്ക് മനസ്സിലാവുമെങ്കിൽ പോലും നിർമ്മാണ നിലവാരവും അതുപോലെ തന്നെ കാണാനുള്ള ഭംഗിയും ആ ഒരു പ്രീമിയംനെസ്സും എല്ലാം അതേപടി നിലനിർത്തിയിട്ടുണ്ട് എന്നാലും എനിക്ക് തോന്നുന്നത് ടോപ്പൻ്റെ മോഡലിൽ ചില വുഡിൻ്റെ ചില കളികളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒഴിവാക്കിയപ്പോൾ കുറേ കൂടി ഭംഗിയായ ഈ മോഡൽ നിന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് ഇപ്പോൾ ഇവിടെ കാണുന്ന പോലെ ബ്ലാക്ക് ഫിനിഷ് അതുപോലെ ഇവിടെ ഒരു ലൈറ്റ് ബീച്ച് ഇവിടെ ബ്രഷ്ഡ് അലൂമിനിയം ഫിനിഷ് വീണ്ടും ബ്ലാക്ക് ഫിനിഷ് അതെല്ലാമാണ് കൊടുത്തിരിക്കുന്നത് സീറ്റുകൾ നിങ്ങൾ കണ്ടല്ലോ ഈ വിലക്ക് കിട്ടുന്ന വാഹനങ്ങളിലെ ഏറ്റവും മികച്ച ഞാൻ ഇതിനെ വിളിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് നല്ല ടെക്സ്റ്റേഡ് ആയിട്ടുള്ള ഒരു രൂപമാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ സൈഡിലെ ബോൾസസ് ഒക്കെ ഗംഭീരമായിട്ടുണ്ട് ടോപ്പൻ്റെ മോഡലിലേക്ക് പോകുമ്പോൾ ഇതിലും ഗംഭീരമായിട്ടൊരു സീറ്റ് എങ്കിൽ പോലും ഇതൊട്ടും മോശമല്ല പിന്നെ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ മാനുവലി നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് അല്ലാതെ ഓട്ടോമാറ്റിക് ഒന്നും ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ എന്തായാലും വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റാണ് അതിൻ്റെ ഗ്രിപ്പും അമേസിങ് ആണ് ദീർഘദൂരമൊക്കെ ഓടുമ്പോൾ അതൊരു സീർച്ചയായിട്ട് ഗുണം ചെയ്യുന്ന കാര്യമാണ് ഈ ഭാഗത്തേക്ക് നോക്കുമ്പോഴാണ് കുറേ മിസ്സിങ് നമ്മൾ കാണുന്നത് പക്ഷേ ഈ മൊത്തത്തിൽ ഈ ഒരു രൂപത്തിന് വ്യത്യാസം ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്കിവിടെ ചില കാര്യങ്ങൾ നഷ്ടപ്പെട്ടത് പെട്ടെന്ന് മനസ്സിലായില്ല എന്നേ ഉള്ളൂ സാധാരണ നമ്മൾ ടോപ്പൻ്റെ മോഡൽ കാണുന്ന ഇവിടെ ഒരു വലിയ സ്ക്രീനാണ് അതായത് അന്തവും കുന്തവും ഇല്ലാതെ നീളുന്ന വലിയൊരു സ്ക്രീനാണെങ്കിൽ ഇവിടെ അങ്ങനല്ല ഇവിടെ ഒരു സിംഗിൾ സ്ക്രീൻ കാണാം അതിനുശേഷം ഒരു വേക്കൻ്റായിട്ടുള്ള ഭാഗം അതിനുശേഷം സാധാരണ മട്ടിലുള്ള ഒരു മീറ്റർ കൺസോൾ അത്രയാണ് നമ്മൾ കാണുന്നത് അതിന് പകരം ഫുൾ സ്ക്രീനാണ് നമ്മൾ സാധാരണ ടോപ്പൻ്റെ മോഡൽ കാണുന്നത് ഇവിടെ കൊടുക്കുന്ന ഒരു എയിറ്റ് ഇഞ്ച് ഇൻഫർടൈൻമെൻറ്റ് സ്ക്രീനാണ് നമ്മൾ സ്ഥിരം കാണുന്ന സ്ക്രീനിൽ നിന്ന് കുറേ വ്യത്യാസമുണ്ട് കുറേ കാര്യങ്ങൾ ഇല്ലാതെ പോയിട്ടുണ്ടെന്നാണ് പറയുന്നത് ഇവിടെ കൊടുക്കുന്ന ആൻഡ്രോയിഡ് ഓട്ടോ ഇത് വയേർഡ് ആയിട്ടാണ് പക്ഷേ ആപ്പിൾ കാർപ്ലേ കൊടുത്തിട്ടില്ല ആൻഡ്രോയിഡ് ഓട്ടോയും ആപ്പിൾ കാർപ്ലേയും വയേർഡ് അല്ലാതെ വയർലെസ് ആയിട്ടാണ് ടോപ്പൻ്റെ മോഡലുള്ളത് മ്യൂസിക് സിസ്റ്റം നോക്കുകയാണെങ്കിൽ ഒരു നാല് സ്പീക്കറിൻ്റെ തരക്കേടില്ലാത്ത മ്യൂസിക് സിസ്റ്റം കൊടുത്തിരിക്കുന്നു പിന്നെ ഫോണിൻ്റെ കണക്ടിവിറ്റിയും ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും കൊടുത്തിരിക്കുന്നത് അല്ലാതെ റിവേഴ്സ് ക്യാമറ അത്രയും കാര്യങ്ങളൊന്നും തന്നെ ഇല്ല ബേസിക് ആയിട്ടുള്ളൊരു സിസ്റ്റം എന്നാണ് പറയേണ്ടത് പലരും നമുക്കറിയാവുന്ന പലരും ഉപയോഗിക്കുന്ന വെറും ബേസിക് കാര്യങ്ങളാണ് അതിനൊക്കെ ആണെങ്കിൽ ഇത് സാധനം പറ്റും എന്നുള്ളതാണ് മറ്റൊരു കാര്യം മീറ്റർ കൺട്രോളൊക്കെ നമുക്ക് പിന്നീട് വരാം ബാക്കി എന്തൊക്കെയാണെന്ന് നോക്കിയാൽ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് എന്ന് പറയുന്ന സംഭവം കൊടുത്തിട്ടില്ല അതിന് പകരം സാധാ മണ്ടലുള്ള എ സിയാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെയൊക്കെയുള്ള സ്വിച്ചുകളൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ ഡ്രൈവ് മോഡുകളുടെ സ്വിച്ചുകളും അത്തരം കാര്യങ്ങളൊന്നും തന്നെ കൊടുത്തിട്ടില്ല അതൊക്കെ ഇതിൽ നഷ്ടപ്പെട്ടിരിക്കുന്ന ഇവിടെ ഇല്ല ബാക്കിയുള്ള ചാർജൊക്കെ കൊടുത്തിട്ടില്ല പക്ഷേ ഇവിടെ സീറ്റ് ടൈപ്പ് ഒരു ചാർജിങ് പോർട്ട് കൊടുത്തിട്ടുണ്ട് കൂടാതെ ഇവിടെ ഒരു മൊബൈൽ ഫോൺ ഇങ്ങനെ കയറ്റി വയ്ക്കുന്ന ആ പതിവ് എക്സി വീഡ് അതൊക്കെ ഇവിടെ അതായത് സ്പേസ് തന്നെ കൊടുത്തിട്ടുണ്ട് എന്നാണ് പറയേണ്ടത് അതുപോലെ ടോപ്പൻ്റെ മോഡലിൽ ഇവിടെയായിട്ട് നമുക്കൊരു ഓട്ടറി സ്വിച്ച് കൂടെ കാണാം അതായത് ഈ ഒരു മീറ്റർ അതായത് ഈ ഒരു സ്ക്രീനിനെ പ്രവർത്തിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു ഓട്ടറി സ്വിച്ച് ആണ് അതൊക്കെ ഉപേക്ഷിച്ചിട്ട് അവിടെയൊക്കെ ആ ഒരു വേക്കൻ സ്പേസ് മാത്രമാണ് കാണുന്നത് ഇത് ഈ ഒരു സിക്സ് സ്പീഡ് ഓട്ടോമാറ്റിക് സിക്സ് സ്പീഡ് ഓട്ടോമാറ്റിക്കില്ല സിക്സ് സ്പീഡ് മാനുവൽ ഗിയർ വേഴ്സിൻ്റെ ഗിയർ ലിവറാണ് ഈ കാണുന്നത് അത് ലെതർ ആപ്പ്ഡായിട്ട് കൊടുത്തിരിക്കുന്നു എന്തായാലും ഇവിടെ ഒരു കപ്പ് ഹോൾഡറും അത്തരം കാര്യങ്ങളൊക്കെ ഇപ്പോൾ നമുക്ക് അഡീഷണൽ ആയിട്ട് ഇവിടെ വന്നിട്ടുണ്ട് സാധാ മട്ടിലുള്ള ഒരു ഹാൻഡ് ബ്രേക്കാണ് നമ്മളിവിടെ കാണുന്നത് ഡോ പാഡിലേക്ക് പോകുകയാണെങ്കിൽ അതിലൊന്നും മാറ്റം വന്നിട്ടില്ല അവിടെ നമുക്ക് കാണാവുന്നത് ഒന്ന് രണ്ട് ബോട്ടിലൊക്കെ വെക്കാവുന്ന സ്ഥലമാണ് പിന്നെ നല്ലൊരു ആംറസ്റ്റ് നല്ല ഭംഗിയുള്ള ആംബ്രസ്റ്റ് അതവിടെ കാണാം ബാക്കി കാര്യങ്ങളെല്ലാം ഈ ഒരു ഡാഷ് ബോർഡിൻ്റെ ഒരു തുടർച്ച പോലെ കൊടുത്തിരിക്കുന്ന കളേഴ്സൊക്കെയാണ് കാണുന്നത് പിന്നെ ഏറ്റവും വലിയ മിസ്സിങ് എന്തായിരിക്കും അത് പനോരമിക് സൺ പ്രൂഫാണ് പനോരമിക്ക് പോയിട്ട് ഒരു സൺ പ്രൂഫിൻ്റെ ലാഞ്ചന പോലുമില്ല എന്നാണ് ഇവിടെ പറയേണ്ടത് എന്തായാലും സ്പേസിൻ്റെ കാര്യത്തിലൊന്നും ഒട്ടും മോശമില്ല അത്തരം കാര്യങ്ങളെല്ലാം നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഈ ഒരു എൻട്രി ലെവൽ മോഡൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സ്റ്റിയറിംഗ് വീലിലേക്ക് വരുമ്പോൾ ഒരു സൈഡിലുള്ള കൺട്രോളിലെല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്ന നമുക്ക് ഈ ഒരു എൻട്രി ലെവൽ മോഡലിൽ കാണാം അതായത് കോയിസ് കൺട്രോൾ പോലുള്ള കാര്യങ്ങളൊക്കെ നഷ്ടമായിരിക്കുന്നത് ഇവിടെ ബേസിക് ആയിട്ടുള്ള ഈ ഒരു മ്യൂസ് സിസ്റ്റത്തിൻ്റെ വോളിയം കൺട്രോളും അത് ഫോണിൻ്റെ വയർലെസ് ഫോണിൻ്റെ ചില സ്വിച്ചുകളും അല്ലാതെ മറ്റൊന്നും തന്നെ കാണാനില്ല അതുപോലെ നഷ്ടമായിരിക്കുന്ന മറ്റൊരു കാര്യമെന്ന് പറയുന്നത് സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്വിച്ച് ആണ് അതിനു പകരം ഇവിടെ സാധാ മട്ടിലുള്ള ഒരു കീ തിരിച്ച് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്ന പഴയ രീതിയിലാണ് പഴയ രീതിയാണ് ഇവിടെ പിന്തുടരുന്നത് എന്നാണ് പറയേണ്ടത് അതുപോലെ ഇവിടെ കൊടുത്തിരിക്കുന്നത് മൈക്രോ ഹൈബർഡിൻ്റെ സ്വിച്ചാണ് അതായത് നമുക്ക് വാഹനം വാഹന ഐഡിലിങ്കിൽ ഓഫായി പോകുന്ന ആ സ്വിച്ച് വേണമെങ്കിൽ അത് ഈ സ്വിച്ച് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നം പരിഹരിക്കാൻ പ്രശ്നമല്ല അതൊരു ഗുണമാണെങ്കിൽ പോലും പലപ്പോഴും പ്രശ്നമായിട്ട് അനുഭവപ്പെടുന്നത് മാത്രമേ ഉള്ളൂ മറ്റൊരു കാര്യമുള്ളത് ദാ ഇവിടെ ഈ സൈഡ് വ്യൂ മിറേഴ്സിൻ്റെ ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ്മെൻറ്റുകൾ ഉണ്ട് എന്നുള്ളതാണ് എൻട്രി ലെവൽ മോഡൽ പോലും പക്ഷേ ഇത് ഫോൾഡ് ചെയ്യാൻ സാധിക്കില്ല അതിൻ്റെ മിററിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റുകൾ മാത്രമാണ് നമുക്കിവിടെ ചെയ്യാൻ സാധിക്കുക ഇവിടേക്ക് വരുമ്പോൾ വളരെ ബേസിക് ആയിട്ടുള്ള ഒരു മീറ്റർ കൺസോളാണ് കാണുന്നത് അതിൽ നടുവിലെ ടി എഫ് ടി സ്ക്രീനിൽ കുറച്ച് ഇൻഫർമേഷനൊക്കെ കാണാം ബാക്കി ബേസിക് കാര്യങ്ങൾ മാത്രമേ കൊടുത്തിട്ടുള്ളൂ എങ്കിൽ പോലും ഭംഗിയുള്ള രീതിയിലാണ് വളരെ ക്ലാരിറ്റി ഉള്ള രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ മിസ്സായിരിക്കുന്ന കാര്യങ്ങൾ പ്രധാനമായിട്ടും നമ്മൾ കണ്ടത് ഈ ഒരു എൻ്റർടൈൻമെൻറ്റ് സിസ്റ്റത്തിലും അതുപോലെ തന്നെ സ്റ്റാർട്ട് സ്റ്റോപ്പ് വച്ച് ഇല്ല തുടങ്ങിയ കാര്യങ്ങളും പിന്നെ കോയിസ് കൺട്രോൾ അത്തരം ചില കാര്യങ്ങളൊക്കെയാണ് എങ്കിൽ പോലും തരക്കേട് രീതിയിലുള്ള ബേസിക് കാര്യങ്ങളെല്ലാം നിലനിർത്തിയിട്ടുണ്ട് അപ്പോൾ ഫൈവ് സീറ്റർ സെവൻ സീറ്റർ രണ്ട് വേരിയന്റിലും എൻട്രി ലെവൽ മോഡൽ ലഭ്യമാണ് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന സെവൻ സീറ്റർ വേരിയൻ്റാണ് സെവൻ സീറ്റർ വേരിയൻറ്റിൽ നമുക്ക് പിൻഭാഗത്തെ സീറ്റുകളും മടക്കി ഈ സീറ്റിലൂടെ മടക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഇഷ്ടംപോലെ ലഗേജ് സ്പേസ് കിട്ടുമെന്നുള്ള കാര്യം അപ്പോൾ അങ്ങനെയുള്ള കാര്യം ഉണ്ട് എന്ന് പറയുകയായിരുന്നു എന്നാലും സീറ്റിൻ്റെ കാര്യം നിങ്ങൾ കാണുന്ന പോലെ ഈ മുൻഭാഗത്തെ സീറ്റ് പോലെ തന്നെ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റാണ് ഇവിടെ തൈ സപ്പോർട്ടൊക്കെ നീളത്തിൽ ഇങ്ങനെ നിൽക്കുന്നത് നിങ്ങൾ മനസ്സിലാവുന്നുണ്ടാവും അപ്പോൾ ടോപ്പെൻ്റെ മോഡലിൽ നിന്നും വലിയ വ്യത്യാസമൊന്നും ഒന്നും പെട്ടെന്ന് കണ്ടുപിടിക്കാനാവില്ല കാരണം ഇവിടെ ഈവൻ ആംറസ്റ്റ് പോലും കൊടുത്തിട്ടുണ്ട് അതിൽ കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിട്ടുണ്ട് പിന്നെ ബെക്കറ്റ് സീറ്റുള്ള ഒരു സിക്സ് സീറ്റ് മോഡൽ ഇപ്പോൾ വന്നിട്ടുണ്ട് അത് കുറച്ചുകൂടി കംഫോർട്ടബിൾ ആണെന്ന് മാത്രമേ ഉള്ളൂ ഇവിടെ വീണ്ടും ഒരു സീറ്റ് ടൈപ്പ് ചാർജർ ഉണ്ട് ഇവിടെ മൊബൈൽസ് ഫോൺ വയ്ക്കാവുന്ന ഒരു സ്ഥലമുണ്ട് എ സി ഇവൻ്റെ പിൻഭാഗത്തേക്ക് രണ്ട് എ സി വെൻ്റുകളാണ് വന്നിരിക്കുന്നത് അല്ലാതെ ബി പില്ലറുകളൊന്നും എ സി ഇവൻറ്റ് വന്നിട്ടില്ല എന്നാലും സുഖമായിട്ട് കാലൊക്കെ വെച്ചിരിക്കാൻ പറ്റുന്നില്ല വളരെ ഫ്ലാറ്റായിട്ടുള്ള ഫ്ലോറാണ് കിട്ടിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അഞ്ച് പേർക്ക് സുഖപ്രദമായിട്ടിരിക്കാം പിൻഭാഗത്തേക്ക് ഞാനങ്ങനെ ഇരുന്ന് കാണിക്കണോ നോക്കട്ടെ എന്തായാലും ഇരുന്ന് കാണിച്ചിട്ട് വലിയ കാര്യമൊന്നും ഒന്നും തോന്നില്ല കാരണം വെച്ചാൽ അത്ര അധികം സ്പേസ് ഒന്നും പിൻഭാഗത്തിൽ ഇല്ലെങ്കിൽ പിള്ളൊന്നും ഇരുന്ന് നോക്കാം എന്തായാലും ഇപ്പോഴത്തെ ഒവസ്ഥയിൽ ഇവിടെ സുഖമായിട്ട് അഞ്ച് പേരുടെ കാര്യത്തിൽ പക്ക ആണ് ഒരു സംശയവുമില്ല അതുപോലെ തന്നെ വളരെ താഴ്ന്ന വിൻഡോ ലൈനൊക്കെ ആയതുകൊണ്ട് സുഖമായിട്ട് കൈയ്യൊക്കെ വെച്ചിരിക്കും വലിയ ഗ്ലാസ് ഏരിയ ഉണ്ട് ഡോർ പാട്ടിലേക്ക് പോയാൽ ഒരു ഒരു സിംഗിൾ ബോട്ടിലൊക്കെയാണ് അവിടെ വെക്കാവുന്നത് അതുപോലെ മുൻഭാഗത്തും പിൻഭാഗത്തുമായിട്ടുള്ള നാല് സ്പീക്കറുകൾ മൂന്നാമത്തെ സ്പീക്കറാണ് നമ്മൾ അവിടെ കാണുന്നത് നാലാമത്തെ ഈ ഒരു വല ദിവസത്തെ ഉണ്ട് അതുകൂടി കഴിഞ്ഞു ട്വീറ്റേഴ്സ് പോലും ഇല്ലെന്നാണ് എൻ്റെ ഒരു അറിവ് ഏപ്പിലർ ട്വീറ്ററിൻ്റെ ആ ഒരു ഒരു പൊസിഷൻ കാണുന്നുണ്ടെങ്കിൽ അതില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇവിടെ പറയാവുന്നത് പിന്നെ നമുക്കറിയാമല്ലോ ടോപ്പൻ്റെ മോഡൽ നമുക്ക് ഈ ഒരു സീറ്റ് പിൻഭാതിരിക്കുന്ന ആൾക്ക് പോലും ഒരു ലിവർ വലിച്ചോണം മുന്നോട്ട് നീക്കാൻ അത്തരം അഡ്ജസ്റ്റ്മെൻറ്റുകളൊന്നും കൊടുത്തിട്ടില്ല അതൊന്നും ഇല്ല എങ്കിലും ഞാൻ നോക്കിയിട്ട് മോശമായ ഒരു കാര്യമല്ല കൊടുത്തിരിക്കുന്നത് ഒന്നും തന്നെ ഇനി നമുക്ക് തേർഡ് റോയിലേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് കടന്നിട്ട് നോക്കാം അപ്പം ഇൻഭാഗത്തെ കയറാൻ വളരെ എളുപ്പമാണ് നമ്മൾ താഴെയുള്ള ലിവർ ഒന്ന് വലിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം മടങ്ങി തന്ന് അതാ സുഖമായിട്ട് ഒരു വിരൽ സ്പർശത്തിൽ മടങ്ങിയാണെന്ന് പറയാം എന്തായാലും ചെരുപ്പ് ഊരിയിട്ടിട്ട് കയറാം അമ്പലമായതുകൊണ്ടല്ല ഫുൾ ചെളിയാണ് കേട്ടോ ഒരു രക്ഷയില്ല ഇവിടുത്തെ ചെളി കേരളത്തിലെ മഴയും ചെളിയും കൊണ്ട് ദൈവമേ കഷ്ടപ്പാടാണ് ഇതാ ഇവിടെ ഞാൻ കയറിയിരുന്നു ഇങ്ങനെയൊക്കെ ഇരിക്കുന്നതാണ്പോഴത്തേക്കും വലിയ പ്രശ്നമൊന്നുമില്ല തോന്നുമെങ്കിൽ പോലും നമ്മൾ ഈ സീറ്റ് കൂടി ഇങ്ങനെ വെച്ച് ഇതാ മടക്കുമ്പോൾ എങ്കിലും മോശമെന്ന് പറയാനാവില്ല പക്ഷേ തൈ സപ്പോർട്ട് തീരെ കുറവാണ് പിൻഭാഗത്ത് പ്ലാറ്റ്ഫോമിന് ഉയരമുള്ളത് കൊണ്ട് എങ്കിലും ഏഴുപേർക്ക് ഒരു ചെറിയ ദൂരമൊക്കെ പോകാം അഞ്ച് പേർക്ക് ദീർഘദൂരം പോകാം പിൻഭാഗത്ത് ആളിരിക്കുന്നില്ലെങ്കിൽ സാധനങ്ങളോട് കയറ്റി സുഖമായിട്ട് പോകാം എങ്കിലും വേടാ ഞാനിങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴത്തേക്കും നമുക്കൊരു ദീർഘദൂരം അല്ലെങ്കിൽ ഓടിപ്പോകാൻ വലിയ ബുദ്ധിമുട്ടില്ല എന്നാണ് തോന്നുന്നത് എന്തൊക്കെയാണ് ഏറ്റവും പിൻഭാഗത്തുള്ള കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഇതാ ഇവിടെ എ സി വെൻറ്റ് മൂന്നാം നിരയിലും എ സി വെൻറ്റ് ഉണ്ട് എന്നുള്ളത് എൻട്രി ലെവൽ മോഡലിനെ പോലും സന്ധേയമാക്കുന്നുണ്ട് അതുപോലെ ഇവിടെ കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിരിക്കുന്നു രണ്ട് സൈഡിലും കൂടാതെ ഇവിടെ എ സി എ സിയുടെ കൺട്രോൾ സ്വിച്ചും കൊടുത്തിട്ടുണ്ട് അതായത് അതിൻ്റെ എ സിയുടെ ഫാനിൻ്റെ കൺട്രോൾ സ്വിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് മുൻഭാഗത്തിരിക്കുന്നതിനെ ശല്യപ്പെടുത്തുക പിൻഭാഗത്ത് എ സി കുറയ്ക്കുകയും കൂട്ടുകയും ബ്ലോവറിൻ്റെ ആ ഒരു സ്പീഡ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം അതുപോലെ ഇവിടെ ട്വൽ വോൾട്ടിൻ്റെ ചാർജർ കൊടുത്തിട്ടുണ്ടെന്നുള്ള മറ്റൊരു കാര്യം അതുപോലെ പിൻഭാഗത്തും നമുക്ക് ഉയർത്തുകയും താത്തുകൊക്കെ ചെയ്യാവുന്ന ഹെഡ് റെസ്റ്റ് അതും കൊടുത്തിട്ടുണ്ട് എന്തായാലും മോശമല്ലാത്ത കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു എൻട്രി ലെവൽ മോഡൽ പോലും തേർഡ് തിയേറ്ററുകളിലുള്ളത് അല്ലാതെ മൂന്നാം നിരക്കാരെ തൊട്ടുകൂടാത്തവരായിട്ട് കാണുന്ന ഒരു സമീപനം എടുത്തിട്ടില്ല അത്യാവശ്യം വേണ്ട കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയ്ക്കാണ് പറയുന്നത് ഇനി നമുക്ക് ഓടിച്ചു നോക്കാം ഓടിച്ചു നോക്കുമ്പോൾ ഇതൊരു ഡീസൽ എഞ്ചിനാണ് ഡീസൽ എഞ്ചിന് രണ്ട് സ്റ്റേറ്റ് ഓഫ് ട്യൂണിലാണ് കൊടുത്തിരിക്കുന്നത് ഒന്നൊരൽപ്പം ബി എസ് പി കൂടുതൽ ഒരല്പം ബി എസ് പി കുവും ഇത് അല്പം കുറഞ്ഞ ബി എസ് പി ഉള്ള വേരിയൻ്റ് ആണെങ്കിൽ പോലും തീരെ മോശമായ എഞ്ചിൻ പോവർ അല്ല കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇനി അതുകൂടെ നോക്കിയിട്ട് നമുക്ക് അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു മഹീന്ദ്ര എക്സ് യു വി സെവൻ ഡബിളോ ജനപ്രിയമാകാൻ കാരണം മൂന്ന് കാരണങ്ങളാണ് ഒന്ന് വാഹനത്തിൻ്റെ ഇൻ്റീരിയർ സ്പേസ് രണ്ട് ടോപ്പ് എൻഡ് മോഡലുകളിലെ ഫീച്ചേഴ്സിൻ്റെ ആധിക്യം മൂന്ന് എഞ്ചിൻ്റെ റിഫൈൻമെൻറ്റ് മഹീന്ദ്രയുടെ എഞ്ചിനുകൾ എല്ലാ കാലത്തും അങ്ങേയറ്റം ഗംഭീരമായ എൻജിനുകളാണ് വളരെ ഡ്യൂറബിളാണ് പക്ഷേ അടുത്ത കാലത്ത് എനിക്ക് തോന്നുന്നത് എക്സ് യു വി സെവൻ ഡബിളോ വന്ന കാലം തൊട്ടാണെന്ന് തോന്നുന്നു എല്ലാ എഞ്ചിനുകളും അങ്ങേയറ്റം റിഫൈൻഡും സ്മൂത്തും മാറിയിട്ടുണ്ട് ഇപ്പോൾ ഈ നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന എഞ്ചിൻ നൂറ്റി അമ്പത്തി മൂന്ന് ബി എസ് പി ആണ് പക്ഷേ ഇതിന് കൂടുതൽ പവറുള്ള ഒരു എഞ്ചിൻ കൂടി ഉണ്ടെങ്കിൽ പോലും ഇതും ഒട്ടും മോശമായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നില്ല തന്നെയല്ല എനിക്ക് തോന്നുന്നത് സിറ്റി ഡ്രൈവിങ്ങിന് ഏറ്റവും മികച്ച ഒരു മിഡ് റേഞ്ച് ഉള്ളത് ഈ ഒരു എഞ്ചിനാണെന്നുള്ളതാണ് അതായത് ടോപ്പ് എൻഡ് മോഡലുകൾ വരുന്ന എഞ്ചിനേക്കാളും മിഡ് റേഞ്ച് പെർഫോമൻസ് കൂടുതൽ ഈ ഒരു എഞ്ചിനാണ് ഇപ്പോൾ നമ്മൾ ഈ ഒരു എൻട്രി ലെവൽ മോഡൽ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതിൻ്റെ അത് ഫീച്ചേഴ്സ് ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ അതായത് കണക്ടിവിറ്റി ഫീച്ചേഴ്സ് പോലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ യാതൊരു വ്യത്യാസവും ഇല്ല ഇതിന് ടോപ്പ് എൻഡ് മോഡലുമായിട്ട് തോന്നിപ്പോവും സത്യത്തിൽ പതിനാല് ലക്ഷം രൂപയ്ക്ക് എങ്ങനെ ഈ വാഹനം വിൽക്കാൻ സാധിക്കുന്നു എന്നുപോലെ അത്ഭുതം തോന്നിയേക്കാം അത്രയധികം ബിൽ ക്വാളിറ്റിയും അത്ര അധികം എന്താ പറയണ്ട സേഫ്റ്റി ഫീച്ചേഴ്സും എല്ലാം തന്നെ ഈ വാഹനത്തിനുണ്ട് സത്യത്തിൽ പതിനാല് ലക്ഷം രൂപയ്ക്കൊക്കെ എങ്ങനെ ഈ വാഹനം വിൽക്കാൻ പറ്റുന്നു എന്ന് നമുക്ക് അത്ഭുതം തോന്നിയേക്കാം അത്രയധികം വലിപ്പവും അത്രയധികം ബിൽ ക്വാളിറ്റിയും അത്രയധികം സേഫ്റ്റി ഫീച്ചേഴ്സും എല്ലാം തന്നെ ഈ വാഹനത്തിലുണ്ട് അപ്പോൾ അഡാസ് ഫീച്ചേഴ്സ് അതുപോലെ തന്നെ കണക്ടവിറ്റിയായിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ എന്നിവയൊന്നും നിങ്ങൾക്ക് ആവശ്യമില്ല അതുപോലെ തന്നെ അലോവിയിൽ ആവശ്യമില്ല ഫോഗ് ലാംബ് ആവശ്യമില്ല അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പിന്നെ പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ പനോരമിക് സൺപ്രൂഫാണ് അത്തരം കാര്യങ്ങളൊന്നും ആവശ്യമില്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വേരിയൻറ്റിലേക്ക് പോകാം അതിൽ പനോരമിക് സൺ പ്രൂഫും അതുപോലെ മറ്റു ചില കാര്യങ്ങളും കൂടെ ഒഴിച്ച് നിർത്തിയാൽ വേണമെങ്കിൽ നമുക്ക് അലോവിയിലും അതുപോലെ ഫോഗ് ലാമ്പുകളൊക്കെ വാങ്ങിച്ച് ഫിറ്റ് ചെയ്യാവുന്നൂ ആഫ്റ്റർ മാർക്കറ്റിൽ അപ്പോൾ അത്തരത്തിലുള്ള ഒന്നണ്ട് കാര്യങ്ങൾ ഒന്നരണ്ട് കുറവുകൾ നമുക്ക് അങ്ങനെ നികത്താൻ സാധിക്കുകയും ചെയ്യും സെവൻ സീറ്റർ വാഹനങ്ങളുടെ നമുക്ക് പറയുന്ന വാഹനങ്ങളിൽ റെനോയുടെ സെവൻ സീറ്റർ വാഹനമായ ട്രൈബർ തൊട്ട് മാരുതിയുടെ ഇരട്ടിക ആയാലും കിയ ക്യാരൻസ് അങ്ങനെ പല വാഹനങ്ങളും ഉണ്ട് തീർച്ചയായിട്ടും അതെല്ലാം നല്ല മൾട്ടി പർപ്പസ് വാഹനങ്ങളാണ് പക്ഷേ എല്ലാം മൾട്ടി പർപ്പസ് വാഹനങ്ങളാണ് അതാണ് എൻ്റെ പ്രത്യേകത ഇതൊരു എസ് യു വിയാണ് എസ് യു വി എന്ന് പറയുമ്പോൾ ഇതൊരു മോണോക്കോക്ക് ഡിസൈനിലുള്ള ഒരു എസ് യു വി എന്ന് പറയുമ്പോൾ അതിൻ്റെ വലിപ്പം നമുക്ക് വഹിക്കാൻ സാധിക്കും അതുപോലെ തന്നെ ഗ്രൗണ്ട് ക്ലിയറൻസ് ഇരുന്നൂറ് മില്ലിമീറ്റർ ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ് ഇന്ത്യൻ റോഡുകൾക്ക് ഏറ്റവും റോഡുകൾ ഏറ്റവും പറ്റുന്നതാണ് അപ്പോൾ ഈ മൾട്ടി നമ്മളിപ്പോൾ ഈ പറഞ്ഞ മൾട്ടി പർപ്പസ് വാഹനങ്ങൾ എന്ന് പറയുന്നത് കമ്പാരിറ്റീവലി ചെറിയ വാഹനങ്ങളാണ് അതുപോലെ തന്നെ അത് കുറച്ചുകൂടി ഒരു ഹാഷ് പാക്ക് ടൈപ്പ് വാഹനങ്ങളാണെന്ന് പറയാം അപ്പോൾ നിങ്ങൾക്കൊരു പൂർണ്ണമായും സെവൻ സീറ്റർ ആയിട്ടുള്ള ഒരു എസ് യു വി തന്നെ വേണമെങ്കിൽ ഈ വിലയ്ക്ക് മറ്റ് വാഹനങ്ങളൊന്നും ലഭ്യമല്ല എന്നുള്ളതാണ് ഈ ഒരു വാഹനത്തിൻ്റെ പ്രത്യേകത ഇപ്പോൾ എക്സ് യു വി സെവൻ ഡബിൾ വന്നതിന് ശേഷമാണ് ടാറ്റയുടെ ഹാരിയർ ഉൾപ്പെടെയുള്ള വാഹനങ്ങളെല്ലാം വരികയും അതെല്ലാം സ്ഥിരമായിട്ട് അപ്ഡേറ്റും ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ ഇങ്ങനൊരു വേരിയൻ്റ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും എക്സ് യു വിക്ക് ആവശ്യമായിരുന്നു അതാണിപ്പോൾ നമുക്ക് ഈ ഒരു കുറഞ്ഞ വിലയിൽ ലഭ്യമായിരിക്കുന്നത് എന്തായാലും പതിനാറ് പോയിൻറ്റ് അഞ്ച് ഏഴ് കിലോമീറ്റർ പെർ ലിറ്റർ അത് ഏകദേശം പതിനേഴ് ലിറ്റർ മൈലേജ് ഏറായി സർട്ടിഫൈ ആയിരിക്കുന്ന ഒരു എഞ്ചിനാണിത് രണ്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് സി സി ഫോർ സിലിണ്ടർ എഞ്ചിനാണ് നൂറ്റി അമ്പത്തി മൂന്ന് ബി എസ് പി ആണ് മൂവായിരത്തി എഴുന്നൂറ്റി അമ്പത് ആർ പി എമ്മിലാണ് മാക്സിമം പവർ ലഭിക്കുന്നത് അതുപോലെ തന്നെ മാക്സിമം ടോർക്ക് ആയിരത്തി അഞ്ഞൂറിനും രണ്ടായിരത്തി എണ്ണൂറിനും ആർ പി എമ്മിന് ഇടയിൽ ലഭിക്കുന്നു മുന്നൂറ്റി അറുപത് നൂറ്റെണ്ണമീറ്ററാണ് മാക്സിമം ടോർക്ക് ഈ ഒരു ടെർബോ ചാർജ് എഞ്ചിനിൽ നമ്മളിപ്പോൾ കണ്ടു തുടങ്ങിയത് സിക്സ്പീഡ് മാനുവൽ ഗിയർ ആണ് ഇതിൽ ഓട്ടോമാറ്റിക് വേരിയൻ്റ് ഇല്ല നമ്മൾ പറഞ്ഞല്ലോ ഇത് എൻട്രി ലെവൽ മോഡലാണ് എന്നുള്ള കാര്യം ഇതേ എഞ്ചിൻ തന്നെ അതായത് ഈ ഒരു ടു പോയിന്റ് ടു ലിറ്റർ എഞ്ചിൻ തന്നെ കൂടുതൽ ബി എസ് പിയിൽ ലഭ്യമാണ് നൂറ്റി എൺപത്തി രണ്ട് ബി എസ് പി ആണ് ആ ഒരു എഞ്ചിൻ നാനൂറ്റി ഇരുപത് നൂറ്റെൺ മീറ്റർ ആണ് മാക്സിമം ടോർക്ക് അതാണ് ഞാൻ പറഞ്ഞത് ഈ ഒരു എഞ്ചിന് അത്ര തീരെ അണർപ്പവടം ഒന്നും അല്ല ഇതിന് ഒരു ഹയർ ഉണ്ട് എന്ന് മാത്രമേ ഉള്ളൂ ഇത് ഇതിൻ്റെ ആവശ്യമേ ഉള്ളൂ എന്നാണ് സത്യത്തിൽ പറയേണ്ടത് അതുപോലെ ഇതിനൊരു പെട്രോൾ വേരിയൻ ഉണ്ട് അതിന് പക്ഷേ ബി എച്ച് പി ഡിഫറൻസ് ഒന്നുമില്ല അത് ഉടനീളം എൻട്രി ലെവൽ തൊട്ട് ടോപ്പ് ടോപ്പിൻ്റെ വരെ ഒരേ പവറാണ് തരുന്നത് നൂറ്റി തൊണ്ണൂറ്റിയേഴ് ബി എസ് പി എൻജിനാണത് മുന്നൂറ്റി എൺപത് നൂറ്റൺ മീറ്റർ ആണ് അതിൻ്റെ മാക്സിമം ടോർക്ക് ഇത് സിക്സ്പീഡ് മാനുവലും സ്പീഡ് ഓട്ടോമാറ്റിക്കലും ലഭ്യമാണ് ഇനി ഈ ഒരു ഫീച്ചേഴ്സിന് ഡിഫറൻസ് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഒരു വ്യത്യാസവുമില്ല പല കാര്യങ്ങളിലും എൻഡ് മോഡലുമായിട്ട് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം എനിക്ക് ഈ വാഹനത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം സസ്പെൻഷാണ് സസ്പെൻഷൻ മുൻഭാഗത്ത് കൊടുത്തിരിക്കുന്നത് മക്ഫേസും സ്ട്രറ്റും സസ്പെൻഷനും ഒക്കെയാണ് സ്റ്റെബിലൈസർ ബാർ കൊടുത്തിട്ടുണ്ട് അതുപോലെ പിൻഭാഗത്ത് മൾട്ടി ലിങ്ക് ഇൻഡിപെൻഡൻ സസ്പെൻഷനാണ് അത് സ്റ്റെബിലൈസർ ബാർ പിൻഭാഗത്തും കൊടുത്തിട്ടുണ്ട് ഇതേ സസ്പെൻഷനാണ് ടോപ്പ് ടോപ്പെൻ്റെ മോഡൽ എന്നുള്ളതാണ് പ്രത്യേകത അതുപോലെ തന്നെ ബ്രേക്കിങ്ങിൻ്റെ കാര്യത്തിൽ യാതൊരു വ്യത്യാസമില്ല ടോപ്പ് ടോപ്പെൻ്റ് ആയാലും എൻ്ററി ലെവലായാലും ഒരേ കാര്യങ്ങൾ മുൻഭാഗത്ത് വെന്റിലേറ്റർ ഡിസ്കും പിൻഭാഗത്ത് സോളർ ഡിസ്ക്കും ആണ് കൊടുത്തിരിക്കുന്നത് ഇ എസ് പിയും അതുപോലെ തന്നെ ഇലക്ട്രോണിക് പാർക്ക് ിങ് ബ്രേക്കും മാത്രം നമുക്ക് ഓപ്ഷനിലാണ് അത് ടോപ്പൻ്റെ മോഡലിലേക്കാണത് കിട്ടുന്നത് സേഫ്റ്റിയിലേക്ക് പോകുകയാണെങ്കിൽ ഡ്രൈവർ എയർ ബാഗും പാസഞ്ചർ എയർ ബാഗും കൊടുത്തിട്ടുണ്ട് ചൈൽഡ് സേഫ്റ്റി ലോക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ സെൻട്രൽ ലോക്കിങ് പിന്നെ എ ബി എസ് സ്റ്റാൻഡേർഡായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ അത്തരം കാര്യങ്ങളിലും എല്ലാം മുന്നിലാണ് തീർച്ചയായിട്ടും അഡാസ് ഫീച്ചേഴ്സോ അല്ലെങ്കിൽ അഡനോക്സ് എന്ന് പറയുന്ന മഹീന്ദ്രയുടെ സോഫ്റ്റ്വെയർ ഈ ഒരു ഇൻഫറ്റമിസിലെ സോഫ്റ്റ്വെയർ അങ്ങനെ പല പ്രധാനപ്പെട്ട കാര്യങ്ങളും മിസ്സിങ് ആണെങ്കിൽ പോലും മറ്റ് പല കാര്യങ്ങളും ഉണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെ ഇത് ഒഴിവാക്കപ്പെടേണ്ട ഒരു വേരിയൻ്റായിട്ട് തോന്നുന്നില്ല അപ്പോൾ തികഞ്ഞ ഒരു വാല്യൂ ഫോം മണി വാഹനമാണ് ഈ പതിനാല് ലക്ഷം രൂപ തൊട്ട് പതിനഞ്ച് പതിനഞ്ചാറ് ലക്ഷം രൂപ വരെ കിട്ടുന്ന ഈ ഫൈവ് സീറ്റർ സെവൻ സീറ്റർ പെട്രോൾ ഡീസൽ വേരിയൻറ്റുകളെന്നാണ് ഞാനിപ്പോൾ നിങ്ങളോട് പറയാൻ ഉദ്ദേശിച്ച കാര്യം അപ്പോൾ എക്സ് യു വി സെവൻ ഡബിളോ ഒരു മനസ്സിൽ മോഹമായിട്ട് ഒരു മനസ്സിലല്ല മനസ്സിൽ മോഹമായിട്ട് കൊണ്ടുനടങ്ങുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു വാഹനം വാങ്ങിക്കാവുന്നതാണ് അവശ്യം വേണ്ട ഫീച്ചേഴ്സ് എല്ലാം തന്നെ ഈ ഒരു വേരിയൻറ്റിൽ ഉണ്ട് പതിനാല് ലക്ഷം രൂപയ്ക്ക് എക്സ് യു വി സെവൻ ഡബിളോ ലഭിക്കും എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത് എല്ലാവരും കാണുമെന്ന് ഞാൻ കരുതുന്നു ഇല്ലാത്തവരൊന്ന് ഇനി ആണെങ്കിലും ഒന്ന് ലൈറ്റായിട്ടാണെങ്കിലും എന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന എങ്കിലും കൃത്യമായ വില ഞാൻ പറഞ്ഞുതരാം കൃത്യമായ എന്ന് വെച്ചാൽ എം എക്സ് എന്ന് പറയുന്ന എൻട്രി ലെവൽ വേരിയൻ്റെ വേരിയൻറ്റിൻ്റെ പെട്രോൾ മോഡൽ എൻ്റെ ഫൈവ് സീറ്റർ ആരംഭിക്കുന്നതാണ് ഒരു ലക്ഷത്തി സോറി പതിമൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി ഒമ്പതിനായിരം രൂപയ്ക്ക് അതിൻ്റെ തന്നെ ഇ എസ് പി ഇലക്ട്രോണിക്സ്റ്റെബിലിറ്റി പ്രോഗ്രാമും കൂടി ഉണ്ടെങ്കിൽ പതിനാല് ലക്ഷത്തി നാൽപ്പത്തി എണ്ണായിരം രൂപയാകും അതുപോലെ എം എക്സിൻ്റെ സെവൻ സീറ്റർ പെട്രോൾ വില ആരംഭിക്കുന്നത് പതിനാലര ലക്ഷം രൂപയിലാണ് അതിൻ്റെ ഇ എസ് പി സ്യൂട്ടുള്ളതിന് കൊടുക്കേണ്ടി വരുന്നത് പതിനഞ്ച് ലക്ഷം രൂപയാണ് നമ്മൾ ഇന്നിപ്പോൾ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്ന ഈ ഒരു സെവൻ സീറ്റർ എം എക്സ് എന്നാൽ ഡീസൽ വേരിയൻറ്റിൻ്റെ വില എന്ന് പറയുന്നത് പതിനാല് ലക്ഷത്തി തൊണ്ണൂറ്റി ഒമ്പതിനായിരം രൂപയാണ് എന്നാൽ ഇതിൻ്റെ ഫൈവ് സീറ്റർ നിങ്ങൾക്ക് പതിനാലര ലക്ഷം രൂപയ്ക്ക് ലഭിക്കുകയും ചെയ്യും തീർച്ചയായിട്ടും ഗംഭീരമായൊരു ബൈ ആണെന്നുള്ളൊരു സംശയമല്ല ഞാനിപ്പോൾ രാവിലെ ഇത് അവതരിപ്പിക്കുന്നതുകൊണ്ട് പറയുക അല്ല ഇത്രയും ഇൻറ്റീരിയർ ഉള്ള മോശമല്ലാത്ത ഫീച്ചേഴ്സ് ഫീച്ചേഴ്സുള്ളൊരു വാഹനമാണിത് പക്ഷേ എനിക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഫൈവ് സ്റ്റാർ ഹാൻഡ് ക്യാപ്പ് റേറ്റിംഗ് ഉള്ള വാഹനമാണ് അത്ര അധികം സേഫാണ് ഈ വാഹനം എന്നുള്ളതാണ് ഹൈവേയിൽ മറ്റും ഓടിച്ച് പോകുമ്പോൾ അനക്കമില്ലാതെ ഓടിച്ച് പോകുക അത്രയും എന്താ പറയുക സ്റ്റെബിലിറ്റിയും അതുപോലെ തന്നെ റോഡ് ഗ്രിപ്പും എല്ലാം ഉള്ള വാഹനമാണ് തന്നെ ഒരു നല്ല ഇരുമ്പ് ചട്ടക്കൂടിന് ഉള്ളിലിരിക്കുന്ന ഒരു ഫീൽ നമുക്ക് ലഭിക്കുകയും ചെയ്യും തരക്കേടില്ലാത്ത എൻജിനുമാണ് എൻട്രി ലെവൽ മോഡലിന് കൊടുത്തിരിക്കുന്നത് മൈലേജ് പതിനേഴ് കിലോമീറ്ററൊക്കെയാണ് കമ്പനി പറയുന്നതെങ്കിലും എനിക്ക് തോന്നി ഒരു പതിനഞ്ചൊക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട് ഹൈവേയിൽ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഈ ഒരു പതിനഞ്ച് ലക്ഷം രൂപ എക്ഷുരം വിലയ്ക്ക് കിട്ടാവുന്ന ഏറ്റവും മികച്ച വാഹനമാണ് ഉള്ള ഒരു സംശയമില്ല പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് പടിപടി ആയിട്ട് അപ്ഗ്രേഡ് ചെയ്യാം അതായത് അലോവിയിലൊക്കെ മാറ്റുകയും ഫോഗ് ലാമ്പ് ഫിറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്ത് പടിപടിയായിട്ട് അപ്ഗ്രേഡ് ചെയ്ത് വേണമെങ്കിൽ ഇതിനെ ടോപ്പനിലേക്ക് എത്തുകയും ചെയ്യാം കയ്യിൽ പൈസ വരുന്ന മുറയ്ക്ക് എന്നാണ് പറയേണ്ടത് അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു എന്തായാലും കൂടുതൽ കൂടുതൽ എക്സി വി സെവൻ ഡബിൾ ഓളുടെ എൻട്രി ലെവൽ മോഡലുകൾ എങ്കിലും നമുക്ക് കാണാൻ പറ്റുമെന്ന് ആശിക്കുകയാണ് പക്ഷേ ഒരു പ്രശ്നമുണ്ട് എൻട്രി ലെവൽ മോഡൽ കൂടുതൽ വിറ്റ് കഴിയുമ്പോഴത്തേക്കും കമ്പനി ഒന്ന് ചവിട്ടും കാരണം അവർക്ക് ഏറ്റവും കൂടുതൽ ലാഭം കിടന്ന ടോപ്പിൻ്റെ മോഡലുകൾ ആയതുകൊണ്ട് എൻട്രി ലെവൽ അധികം പ്രോത്സാഹിപ്പിക്കാനുള്ള സാധ്യതയില്ല അതുകൊണ്ട് വളരെ പെട്ടെന്ന് വാങ്ങിക്കുന്നതായിരിക്കും നല്ലത് എന്ന് തോന്നുന്നു അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു അപ്പോൾ വീഡിയോ ഉണ്ടല്ലാതെ നന്ദി നമസ്കാരം